Hi dear friends, Yan Praveen, Kottakkal Malabar Polytechnic College ile automobile adhyapanaanu. Innu nammal discuss cheyan povunna topic corn clutch aanu. Nammal kazhinja classukalile discuss cheythathu single plate clutchukalum adu pole thanne multi plate clutchukalude construction detailsum workingum aanu. Ivu randum frictional clutchukalil ulpeduna oru clutch assembly aanu. Adu pole thanne corn clutchum frictional clutchil ulpeduna oru clutch assembly aanu. Boardil ningalku kaanan sadhikkum corn clutchinte ഒരു സ്കെമാറ്റിക് ഡ്രോയിങ് അല്ലെങ്കിൽ കോൺ ക്ലച്ചിനെ നമ്മൾ നെടുക ഛേദിച്ച രീതിയിലുള്ള ഒരു ഡ്രോയിങ് ആണ് ബോഡിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് ആദ്യം ഈ കോൺ ക്ലച്ചിന്റെ ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ നോക്കാം സാധാരണ എല്ലാ ക്ലച്ചുകൾക്കും ഉള്ള പോലെ തന്നെ ഈ ക്ലച്ചിനും ഒരു ഡ്രൈവിംഗ് മെമ്പറും ഒരു ഡ്രിവൺ മെമ്പറും ഒരു ഓപ്പറേറ്റിംഗ് മെമ്പറും ഉണ്ട് ഈ എഞ്ചിൻ ഷാഫ്റ്റും ഫ്ലൈ വീലും അടങ്ങുന്ന അസംബ്ലിയെ നമുക്ക് ഡ്രൈവിംഗ് മെമ്പർ എന്ന് പറയാം അതുപോലെ ഈ മെയിൽ കോണും ക്ലച്ച് ഷാഫ്റ്റും അടങ്ങുന്ന അസംബ്ലിയെ നമുക്ക് ഡ്രിവൺ മെമ്പർ എന്ന് പറയാം ഈ ലിങ്കേജസും ഫൾക്രം പിന്നും ക്ലച്ച് പെഡലും അടങ്ങുന്ന ആ ഭാഗത്തിന് നമുക്ക് ഓപ്പറേറ്റിംഗ് മെമ്പർ എന്നും പറയാം എഞ്ചിനിൽ നിന്നും ഗിയർ ബോക്സിലേക്ക് പോകുന്ന ഡ്രൈവിനെ ആവശ്യാനുസരണം എൻഗേജ് ചെയ്യിക്കാനും ഡിസെൻഗേജ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ക്ലച്ചുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് കോൺ ക്ലച്ചിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെയാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനെയും മൾട്ടി പ്ലേറ്റ് ക്ലച്ചിനെയും അപേക്ഷിച്ച് കോൺ ക്ലച്ച് ഫ്രിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് ചെറിയ ഡിസൈനിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം എല്ലാം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം എൻജിൻ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഫ്ലൈ വീൽ കണക്ട് ചെയ്തിരിക്കുന്നു ഇതൊരു കോണിക്കൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഫീമെയിൽ കോൺ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗമാണ് മെയിൽ കോൺ ഈ മെയിൽ കോൺ എന്ന് പറയാൻ കാരണം ഈ പോർഷനും ഒരു കോണിക്കൽ ഷേപ്പിലാണ് വരുന്നത് ഈ മെയിൽ കോൺ വന്നിട്ടുള്ളത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ മുകളിലാണ് ക്ലച്ച് ഷാഫ്റ്റിൽ നമുക്ക് സ്പ്ലൈൻസുകൾ കാണാൻ സാധിക്കും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ എൻഡ് ഈ ഫ്ലൈ വീലിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലൈ വീൽ കറങ്ങിയാൽ ഈ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങില്ല കാരണം ഇവിടെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു ബിയറിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എപ്പോഴാണ് ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങുന്നത് ഫ്ലൈ വീൽ കറങ്ങി ആ കറക്കം ഈ മെയിൽ കോണിലേക്ക് എത്തി അതിലൂടെ ഈ സ്പ്ലൈൻസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കാരണം ക്ലച്ച് ഷാഫ്റ്റിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ സ്പ്ലൈൻസുകളുണ്ട് അതുപോലെ മെയിൽ കോണിന് ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇൻറ്റേണൽ സ്പ്ലൈൻസുകളും ഉണ്ട് അത് കഴിഞ്ഞാൽ വരുന്ന ഭാഗം ക്ലച്ച് സ്പ്രിംഗ് ആണ് ഈ ക്ലച്ച് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഈ മെയിൽ കോണിനെ പുറകിലേക്കും അതുപോലെ തന്നെ ഈ ഫീമെയിൽ കോണിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഡ്രൈവർ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ മെയിൽ കോൺ പുറകിലേക്ക് പോകുന്നു എന്നാൽ റിലീസ് ചെയ്യുന്ന സമയത്ത് മെയിൽ കോൺ ഉള്ളിലേക്ക് തന്നെ വരുന്നു അതെന്തുകൊണ്ടാണ് ഈ ക്ലച്ച് സ്പ്രിങ്ങുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ക്ലച്ച് സ്പ്രിങ്ങിനെ ഇവിടെ ഒരു സ്റ്റോപ്പർ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഷാഫ്റ്റിനാണ് നമ്മൾ ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലച്ച് ഷാഫ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്കാണ് ക്ലച്ച് ഗിയറിലേക്കാണ് ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ കണക്ഷൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടെ ഒന്ന് നോക്കാം എൻജിൻ പ്രവർത്തിക്കുമ്പോൾ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുന്നു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എല്ലിലാണ് ഫ്ലൈ വീല് കണക്ട് ചെയ്തിട്ടുള്ളത് ഫ്ലൈ വീലും കറങ്ങുന്നു ഫ്ലൈ വീൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മെയിൽ കോൺ എന്ന് പറയുന്നത് ഈ ഫ്ലൈ വീലിലേക്ക് നന്നായിട്ട് പ്രസ്ഡായി നിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഈ സ്പ്രിങ്ങുകൾ ഇവിടെ നന്നായിട്ട് പ്രസ്സാക്കി പിടിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫ്ലൈ വീൽ കറങ്ങുമ്പോൾ ഈ മെയിൽ കോണും തിരിയുന്നു അത് കാരണം ഈ ക്ലച്ച് ഷാഫ്റ്റും തിരിയുന്നു ക്ലച്ച് ഷാഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സിലേക്കുള്ള ഡ്രൈവ് വളരെ നല്ല രീതിയിൽ തന്നെ ട്രാൻസ്മിറ്റ് ആകുന്നു ഇനി എപ്പോഴാണോ ഡ്രൈവർ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്നത് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഡ്രൈവർ ഇവിടെ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്നു ഇതൊരു ഫൾക്രം പിന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പിവറ്റഡ് ആണ് സോ ഈ ഭാഗം ഇങ്ങോട്ട് മൂവ് ആകും ഈ ഭാഗം ഇങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഈ മെയിൽ കോണ് പുറകിലേക്ക് നീങ്ങും മെയിൽ കോൺ പുറകിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഈ വഴി കോണിക്കൽ പോർഷൻസിലുള്ള ഈ ഒരു എൻഗേജിങ് എന്താവും ഡിസെൻഗേജ് ആവും ആ ഒരു എൻഗേജ് ഡിസെൻഗേജ് ആവും അതുകൊണ്ട് തന്നെ ഫ്ലൈ വീലിലേക്ക് വന്ന കറക്കം യാതൊരു കാരണവശാലും എങ്ങോട്ട് എത്തുന്നില്ല മെയിൽ കോണിലേക്ക് എത്തുന്നില്ല അങ്ങനെയാണ് ഈ ക്ലച്ചിൻ്റെ ഡിസെൻഗേജിങ് നടക്കുന്നത് ഡ്രൈവർ ക്ലച്ച് പെഡലിൽ നിന്നും കാലെടുക്കുന്ന സമയത്ത് വീണ്ടും ഈ മെയിൽ കോൺ ഫ്ലൈ വീലിലേക്ക് തന്നെ പ്രസ്ഡ് ആവുന്നു അതെന്തുകൊണ്ടാണ് ഇവിടെ സ്പ്രിങ്ങുകൾ വരുന്നുണ്ട് ഈ സ്പ്രിങ്ങുകൾ എന്ത് ചെയ്യും ഇതിനെങ്ങോട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കും ആ സമയത്ത് എൻഗേജിങ്ങും നടക്കുന്നു മോസ്റ്റ്ലി ഇവിടെ ഉപയോഗിക്കുന്ന ഫ്രിക്ഷണൽ ലൈനിങ് എന്ന് പറയുന്നത് ആസ്പെറ്റോസ് മെറ്റീരിയൽ ആയിരിക്കും അതുപോലെ തന്നെ
നമ്മള് ഈ കോൺ ക്ലച്ച് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റേസിംഗ് കാറുകളും ഓഫ് റോഡ് വെഹിക്കിളുകളും ഒക്കെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് ഇവിടെ വളരെ പെട്ടെന്നുള്ള എൻഗേജിംഗ് ആൻഡ് ഡിസ്എൻഗേജിംഗ് നടക്കുന്നുണ്ട് ഈ റേസിംഗ് കാറുകളും ഓഫ് റോഡ് കണ്ടീഷനിൽ ഓടുന്ന വാഹനങ്ങൾക്കൊക്കെ പെട്ടെന്നുള്ള എൻഗേജിംഗ് ആൻഡ് ഡിസ്എൻഗേജിംഗ് ആവശ്യമായിട്ട് വരും പിന്നെ കമ്പാരിറ്റീവ്ലി സിംഗിൾ പ്ലേറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കോൺ ക്ലച്ചുകൾക്ക് സാധിക്കും എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന വാഹനങ്ങളൊന്നും കോൺ ക്ലച്ചുകളല്ല സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകൾ തന്നെയാണ് കോൺ ക്ലച്ചുകൾക്ക് വരുന്ന ആംഗിളിനെ നമുക്ക് ആൽഫ എന്ന് എടുക്കാം അതായത് ആൽഫ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് വരുന്നത് ഈ ഒരു ആംഗിൾ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വരാം അതായത് ക്ലച്ചിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കില്ല കാരണം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ വരുന്ന ഫ്രിക്ഷണൽ സർഫസ് എന്ന് പറയുന്നത് ഒരു കോണിക്കലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് മെഷിംഗ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കൂടുതലായിട്ട് വിയറായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കിവിടെ ആൽഫ എന്നെടുത്തിരിക്കുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് കാലം കോൺ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ആംഗിളിലുള്ള പ്രശ്നങ്ങൾ കാരണം ഡ്രൈവിൻ്റെ ട്രാൻസ്മിഷൻ ശരിയായ രീതിയിലൊന്നും നടക്കാറില്ല അപ്പോൾ മെയിനായിട്ട് വരാനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷണൽ സർഫസിൽ വരുന്ന പ്രശ്നമാണ് കോൺ ക്ലച്ചുകൾ വളരെ ചെറിയ ഒരു അസംബ്ലിയാണ് അതുകൊണ്ട് വാഹനങ്ങളിൽ മാത്രമല്ല മറ്റ് മെഷീനറീസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കോൺ ക്ലച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കോൺ ക്ലച്ചിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചും വർക്കിങ്ങിനെ കുറിച്ചും പറയാനുള്ളത് നിങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺ ക്ലച്ചിൻ്റെ ഇതുപോലുള്ളൊരു ഡ്രോയിങ് വരയ്ക്കുക അതിനുശേഷം അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എഴുതി അത് നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ കോൺ ക്ലച്ചിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയും കാണുന്നതുവരെ ഗുഡ് ബൈ താങ്ക് യു